നമസ്കാരം. ആരും തുണയായി ഇല്ലാത്തവർക്ക് ഭഗവാൻ ഉണ്ടാകും. ചിലർക്ക് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെ പലരുടെയും സ്നേഹവും സഹായവും ഉണ്ടാകും. എന്നാൽ മറ്റു ചിലർക്ക് ഒരാളുടെ പോലും സ്നേഹമോ സഹായമോ ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയുള്ളവർക്ക് സാക്ഷാൽ ഭഗവാൻ തന്നെ വരും സ്നേഹിക്കുവാനും സഹായിക്കുവാനും. പക്ഷെ അത് ഏത് രൂപത്തിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം എന്നില്ല. ആരെല്ലാം ഉണ്ടായാലും ചിലപ്പോൾ നമ്മെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞു എന്ന് വരില്ല. ആ സമയം കേവലം ഭഗവാന് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കൂ. പക്ഷേ ചിലർ ആരോഗ്യവും പണവും ഉള്ളപ്പോൾ ഈശ്വരനേക്കാൾ മഹത്വം മറ്റു പലതിനും കൽപ്പിക്കുന്നു. ആയുർദോഷമോ ശാരീരിക പ്രശ്നമോ വന്ന് കട്ടിലിൽ കിടക്കുമ്പോൾ മാത്രം ഭഗവാനെ ഓർത്തിയിട്ട് എന്ത് കാര്യം? ഈ സമയത്ത് അവൻ ചെയ്ത ഓരോ പാപങ്ങളും അധർമ്മങ്ങളും അവൻ ഓർത്ത് കരയുന്നു. എന്ത് പ്രയോജനം? എല്ലാം അനുഭവിക്കുക തന്നെ വേണം. കർമ്മഫലം അത് എവിടെ പോയാലും പുറകെ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനാൽ പണമുള്ളപ്പോഴും ആരോഗ്യമുള്ളപ്പോഴും ആരെയും നിന്ദിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതെ ഇരിക്കുക. കാരണം എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്ന് ഓർമ്മിക്കുന്നത് നല്ലത് തന്നെയാണ്. ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവന് മറ്റാരും ഇല്ലെങ്കിലും ഒരു ദുഃഖവും ഉണ്ടാവുകയില്ല എന്നതാണ് വാസ്തവം.